മതസൗഹാർദ്ദത്തിന് ഏറെ പേരുകേട്ട നാടാണ് നമ്മുടെ കേരളം. പ്രതിദിനം മതസൗഹാർദ്ദം വിളിച്ചോതുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. കേരളത്തിൽ മതസൗഹാർദ്ദം പൂത്തുലയുന്ന സംഭവങ്ങളൊക്കെ പതിവായതുകൊണ്ടായിരിക്കും മാധ്യമങ്ങളൊന്നും ഇതിന് വലിയ പ്രാധാന്യം നൽകാത്തത്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ മനുഷ്യനെ ഹിന്ദുവെന്നും മുസൽമാനെന്നും ക്രിസ്ത്യനെന്നും വേർതിരിച്ച് കണ്ട കേരളത്തിന്റെ സാഹോദര്യം തകർക്കാൻ വേണ്ടി ചിലർ താല്പര്യം കാണിക്കുന്ന ഈ സമയത്ത് മതസൗഹാർദ്ദ വാർത്തകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ തൃപ്പങ്ങോട ബീരാഞ്ചിറ പുന്നശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടത്തേണ്ടിയിരുന്ന ഉത്സവ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഉത്സവ ആഘോഷ പരിപാടികൾ മാറ്റിവെക്കാനുള്ള പ്രധാന കാരണം ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഹൈദർ എന്ന മുസ്ലിം കാരണവർ മരണപ്പെട്ടതുകൊണ്ടാണ്. ഈ ഹൈദർ എന്ന് പറയുന്നയാൾ അദ്ദേഹം ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. ഏത് മതജാതി ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരനായ ഹൈദർ എന്ന ഈ മുസ്ലിം സഹോദരന്റെ മരണത്തോട് ആദര സൂചകമായിട്ടാണ് ഈ ഉത്സവ കമ്മിറ്റിക്കാർ തങ്ങളുടെ ഉത്സവ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചത്. ഉത്സവം ചടങ്ങുകൾ മാത്രമായി നടത്താനാണ് ഇപ്പോൾ ഉത്സവ കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാൻഡ് മേളം, ശിങ്കാരിമേള എന്നിവയൊക്കെ ഈ സംഘാടകർ ഒരുക്കിയിരുന്നു. എന്നാൽ ഹൈദർ എന്ന് പറയുന്ന ഈ മുസ്ലിം സഹോദരൻ മരണപ്പെട്ടതോടുകൂടി അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഐക്യകണ്ഠമായാണ് ഈ തീരുമാനമെടുത്തത്. ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം തിരൂരിൽ ഒരു മുസ്ലിം സഹോദരൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഉത്സവ ആഘോഷങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർ. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ ഈ തീരുമാനത്തോട് സമൂഹ മാധ്യമത്തിനകത്തും പുറത്തുമായി വലിയ സ്വീകാര്യതയും വലിയ അഭിനന്ദനവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിന്റെ വലിയ മാതൃക മലപ്പുറത്തെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ തീർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയാണ്. തമിഴ്നാട്ടിലെ ഒരു തമിഴ് ചാനൽ വന്ന വീഡിയോയിൽ ആ ചാനലിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് മലപ്പുറം എന്ന ജില്ലയിൽ അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുണ്ട് എന്ന് പറഞ്ഞ വ്യാജ പ്രചരണം അദ്ദേഹം ആ ചാനലിൽ നടത്തിയിരുന്നു. അതിനൊക്കെയുള്ള കൃത്യമായ മറുപടിയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇപ്പോൾ നൽകിയത്. കൂടാതെ മലപ്പുറം എന്ന് പറയുമ്പോൾ സംഘപരിവാറിന് എന്നും ഹാലിളകുന്ന ഒരു ജില്ലയാണ്. മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതിനാൽ തന്നെ മലപ്പുറത്തിനെതിരെ പല രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ പല കാലത്തായും നടത്തി വരുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായി മറുപടി നൽകി മലപ്പുറത്തെ മതഭ്രാന്തന്മാരുടെ സ്ഥലമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരെ കണ്ടം വഴിയൊടിക്കുന്ന ഒരു നിലപാടാണ് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. തിരൂർ തൃപ്പങ്ങോട ബീരാഞ്ചിറ പുന്നശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് എല്ലാവരും തങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം അറിയിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.